വളരരുത്. കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് അധ്യാപകന്റെ അടുത്താണോ നിന്റെ ഒക്കെ കളി? ഗുഡ് ഈവനിങ് സാർ. ആ അവനെന്നും പൂരയടി, അതുകൊണ്ട് അവനെ അടിച്ചിട്ട് കാര്യമില്ല. എന്നെ മനസ്സിലായി കാണില്ല. ലക്ഷ്മിക്ക് പുതിയ കുട്ടിയാ. മാഡം നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്. എന്താ ഇംഗ്ലീഷ് പ്രൊഫസർ? ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? പ്രൊഫസർ. പ്രൊഫസർ എന്ന് പറഞ്ഞു ഇതങ്ങ് തെറിച്ചു പോയിട്ട് ഞാൻ പിന്നെ മറ്റേ അരിസ്റ്റോ സ്റ്റുഡൻസ് നിന്ന് സംസാരിക്കാനായി സംസാരിക്കേണ്ടി വരും. തീരണവരെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയുന്ന ഒരാളാന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ ഇംഗ്ലീഷിന്റെ നിഘണ്ടു അരച്ച് കലക്കി കുടിച്ച ആളാണ് എന്റെ മുത്തച്ഛൻ. മുത്തച്ഛൻ ഇപ്പൊ മരിച്ചുപോയി. ഇംഗ്ലീഷ് നിഘണ്ടു അരച്ച് കളിക്ക് കുടിച്ചപ്പോ അതിന്റെ സ്റ്റാപ്ലർ പിന്നെ തൊണ്ടയിൽ കുരുങ്ങിയാണ് പുള്ളി മരിച്ചു പോയത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷ് അനാശാസ്യം നിങ്ങൾക്ക് പറയാൻ പാകത്തിന് നിങ്ങളെ പഠിപ്പിക്കുന്ന ആളാണ്. പെട്ടെന്ന് ഇംഗ്ലീഷ് പറയുമ്പോ പച്ചോളം പോലെ പറയാൻ പാകത്തിന് അനായാസം എത്ര കടുകട്ടിയായ ഇംഗ്ലീഷും പറയാൻ പഠിപ്പിക്കുന്ന ഒരു ഒരു സാറാണ് ഞാൻ. വേറെ കാര്യമുണ്ട്, ഞാൻ മാഡം ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. സാറ് മാഡം ഒരു വലിയ നടന്റെ ഭാര്യയാണ്, അതോടൊപ്പം ഒരു സിനിമാ നടിയാണ്. പക്ഷെ ഇംഗ്ലീഷിൽ വളരെ പരിജ്ഞാനം കുറവാ. മാഡം ഇംഗ്ലീഷില് ഫ്രിഡ്ജിന് എന്താ പറയണത് അറിയുമോ? ബ്രിഡ്ജ് എന്നാണ്. ബ്രിഡ്ജ്. അങ്ങനെയാണെങ്കിൽ മാഡം വാഷിംഗ് മെഷീൻ എന്താ? പുതിയ അറിവാണ്. എന്നെ പഠിപ്പിക്കാനായിട്ട് വന്നാണോ? ജഗതി ചേട്ടൻ മറ്റേ ശ്രീനിവാസൻ ചേട്ടനെ പഠിപ്പിച്ചില്ല ഇംഗ്ലീഷ്? അതുപോലെ സംഭവങ്ങൾ അങ്ങനെ നവരസങ്ങൾ മുതൽ ഞാൻ പഠിപ്പിക്കും. ഇംഗ്ലീഷാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കാറുള്ളത്. മാഡം ഡി എസിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? ഡി എസോ? ഡി എസിനെ അറിയില്ലേ? ഡി എസിനെ അറിയില്ല. ദുൽഖർ സൽമാനെ അറിയില്ലേ? ഡി ക്യു അല്ലേ? ഡിക്യോ? എങ്ങനെ ഡി ക്യു എന്ന് പറഞ്ഞാൽ ദുൽഖർ ഖുൽമാൻ എന്നല്ലേ പറയുള്ളൂ? അതാണ് ഞാൻ പറഞ്ഞത്. ചില വേടുകളെ കുറിച്ച് ആറ് സൈലന്റ് ആണ്. എന്തുകൊണ്ടാണ് സൈലന്റ് ആയത്? അറിയില്ല. ഉള്ളിക്ക് വിദ്യാഭ്യാസമല്ലായിരുന്നു. സാറിന്റെ മുഖത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്റെ മുഖത്ത് ഇങ്ങനെ ഒരു പാട്? എന്റെ മുഖത്ത് പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ പൊട്ടിത്തെറിച്ച മൊബൈല്. മൊബൈലോ? ഇത്രയും വലിയ പ്രൊഫസർക്ക് മൊബൈല് ചാർജ് ചെയ്തോണ്ട് വിളിക്കരുതെന്ന് അറിഞ്ഞൂടെ? അയ്യോ, മൊബൈൽ ചാർജ് ചെയ്തിട്ട് വിളിച്ചതല്ല. പിന്നെ കോമഡി ആയിരുന്നു പൊട്ടിത്തെറിച്ചത്. അല്ലല്ലല്ല, എടാ എന്റെ മൊബൈലിന്റെ ഈ പാറ്റേണില്ലേ, വാ പെണ്ണുമുള്ള കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അതിനകത്തുണ്ടായ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ ഫോൺ എടുത്തോ ഒറ്റയടി അങ്ങനെ മൊബൈൽ പൊട്ടിത്തെറിച്ചതാണ്. അങ്ങനെയാണ് മൊബൈൽ എടുത്തത്. ഞാൻ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു മഹാസാഗരമാണ് ഞാൻ. അതിലങ്ങ് ഒഴുകി പോ. നിങ്ങളൊക്കെ ആ തീരത്ത് പകച്ചു നിൽക്കുന്ന പിള്ളേരാണ്. ഈ കുട്ടിയെ അനു എഴുന്നേറ്റുന്നേ. ഈ കുട്ടിയൊക്കെ ആണെങ്കിൽ ഈ കുട്ടിയെ ആ കടൽ തീരത്ത് എങ്ങനെ നിൽക്കാൻ തുടങ്ങി? അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ശരീരം കറക്കാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളാൻ കിടക്കുന്ന ഒരു കുട്ടിയാണ് ഈ നിൽക്കുന്ന കുട്ടി. അതേ കടപ്പുറത്ത് കപ്പലണ്ടി വിൽക്കാൻ നിൽക്കുന്നവനാണ് ദൈവൻ. ഈ മതാമാരകം മുഖത്ത് തൊപ്പി ഒക്കത്തിലൂടെ കിടക്കുമ്പോൾ അവരുടെ പേഴ്സ് വാത്ത ഇതെല്ലാം എടുത്തോണ്ട് ഇവൻ ഓടും. ഇവിടുത്തെ എല്ലാ ഊടുവഴികളും ഇവനറിയാം. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ് നിൽക്കുന്നത്. രണ്ട് ചെറുപ്പക്കാരല്ല, എല്ലാവരും അങ്ങനെയുള്ള ആളുകളാണ്. മാഡത്തിന് ഇവിടെ നിന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ മാഡത്തിന് വീട്ടിൽ വന്ന് പഠിപ്പിക്കാം. വീട്ടിലോ? ട്യൂഷൻ വന്ന് പഠിപ്പിക്കാം. എന്തിന്? അല്ല, വീട്ടിൽ വന്ന് പഠിപ്പിക്കുമ്പോഴേ മൂന്നാല് ഗുണങ്ങളുണ്ട്. സായികുമാർ സാറിനെ കാണാം, പിന്നെ മാഡത്തിന് ഈ കഥ പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമല്ലോ, അപ്പം അവരെ എനിക്ക് പരിചയപ്പെടുകയും ചെയ്യാം, അവരുടെ സിനിമയിലും അഭിനയിക്കാം. എൻ്റെ കയ്യിൽ നല്ല ഒന്നാം തരം മൂന്നാല് കിടുക്കൻ സബ്ജക്റ്റും ഉണ്ട്, അതും അങ്ങ് പറഞ്ഞ് കേൾപ്പിക്കായിരുന്നു. അത് ശരി. അപ്പം ഇംഗ്ലീഷ് പഠിപ്പിക്കലല്ല, പയാ സിനിമ കേരളമാണ്. അല്ല, അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. അതെ, നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ നടക്കണം. മാഷന്മാരായിട്ടല്ലേ സിനിമയിൽ അഭിനയിച്ചത്? ഭീമിന്റെ ഇൻസ്പെക്ടർ ആയിരുന്നു പുള്ളി, സിനിമയിൽ കയറിയില്ലേ? മമ്മൂട്ടി വക്കീലായിരുന്നു, സിനിമയ്ക്ക് അറിയില്ലേ? അത് ഉദ്ദേശത്താണ് ബന്ധം. അതുപോലെ ഞാനും സിനിമയിൽ കയറി വലിയ ആളാവും. സിനിമയാണ്, ഞാൻ ചെറിയതായിട്ടൊരു സിനിമാ മുഖിയാണ്. ഇപ്പൊ മാഡത്തിനെ കണ്ട സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ വന്നു ചോദിച്ചതേ ഉള്ളൂ. ഇനി ക്ലൈമാക്സ് എന്തെങ്കിലും തരുവാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോകാമായിരുന്നു.
അങ്ങനെ നമ്മളൊരു ധാരണപ്പുറത്ത് അങ്ങ് പോവാം. അല്ല, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറല്ലേ, അപ്പൊ പിന്നെ ഇംഗ്ലീഷ് സിനിമയായിരിക്കും നല്ലത്. നമ്മളുടെയൊക്കെ വിട്ടു വന്ന മലയാള സിനിമകള് അഭിനയിക്കാൻ പറ്റുള്ളൂ. മലയാളത്തിന് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, സാറാവുമ്പം ഇംഗ്ലീഷ് നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് പറയാൻ കഴിയും. അതെ അതെ, അപ്പൊ അതായിരിക്കും നല്ലത്. അവിടം വരെ പോയിട്ട് എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം. ഹലോ ഹലോ, ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു മാഷാണ്. ഇത് ഒരു സംവിധായകനാണ് വിളിക്കുന്നത്. താങ്കൾ സിനിമ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അതെ സാറേ, ഞാൻ സാർ എന്ത് പറഞ്ഞാലും ഞാൻ അഭിനയിക്കാം. ഞങ്ങളൊരു പുതിയ സിനിമ തുടങ്ങുന്നുണ്ട്, നിന്ന് മെഴുകിയാൽ എന്നൊരു പുതിയ പടം. അതിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ എന്ത് ചെയ്യും സാറേ? ഓക്കെ, അപ്പൊ പെട്ടെന്ന് ചെയ്യുക. അപ്പൊ സാറേ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇത്രയും ദൂരം കുറച്ച് തന്നാലും വലിയ നന്ദി. ഈ ഞണ്ടിന്റെ രൂപത്തിൽ നടന്നു പോയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അക്കരയ്ക്ക് വന്നാൽ മതി, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോകാം.